ഈശമിശിഗായിക്കും സ്തുതി ആയിരിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം അധ്യായം 1. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ആഴത്തിൻ മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു. ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു. ദൈവം വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രിയെന്നും പേരിട്ടു. സന്ധ്യയായി ഉഷസ്സുമായി ഒന്നാം ദിവസം. ദൈവം വെള്ളങ്ങളുടെ മധ്യേ ഒരു വിധാനം ഉണ്ടാകട്ടെ, അത് വെള്ളത്തിനും വെള്ളത്തിനും തമ്മിൽ വേർതിരിവായിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. വിധാനം ഉണ്ടാക്കിയിട്ട് ദൈവം വിധാനത്തിന് കീഴിലുള്ള വെള്ളവും വിധാനത്തിന് നീതിയുള്ള വെള്ളവും തമ്മിൽ വേർപിരിച്ചു. അങ്ങനെ സംഭവിച്ചു. ദൈവം വിധാനത്തിന് ആകാശം എന്ന് പേരിട്ടു. ചന്ദ്രയായി ഉഷസ്സുമായി രണ്ടാം ദിവസം. ദൈവം ആകാശത്തിന് കീഴിലുള്ള വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ, ഉണങ്ങിയ നിലം കാണട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഉണങ്ങിയ നിലത്തിന് ദൈവം ഭൂമിയെന്നും വെള്ളത്തിന്റെ കൂട്ടത്തിന് സമുദ്രമെന്നും പേരിട്ടു. നല്ലത് എന്ന് ദൈവം കണ്ടു. ഭൂമിയിൽ നിന്ന് പുല്ലും വിത്തുള്ള സസ്യങ്ങളും ഭൂമിയിൽ അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വന്നു. നല്ലത് എന്ന് ദൈവം കണ്ടു. സന്ധ്യയായി ഉഷസ്സുമായി മൂന്നാം ദിവസം. പകലും രാവും തമ്മിൽ വേർതിരിവായി. ആകാശ വിധാനത്തിൽ വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ. അവ അടയാളങ്ങളായി കാലം, ദിവസം, സംവത്സരം എന്നിവ തിരിച്ചറിയാനായി ഉതകട്ടെ. ഭൂമിയെ പ്രകാശിപ്പിക്കാൻ ആകാശ വിധാനത്തിൽ അവ വെളിച്ചങ്ങളായിരിക്കട്ടെ എന്നു ദൈവം കൽപ്പിച്ചു. ഇത്രയെല്ലാം ദൈവം ചെയ്തത് മനുഷ്യർക്ക് വേണ്ടി മാത്രമാണ്. അത്രമാത്രം ദൈവം മനുഷ്യരെ സ്നേഹിക്കുന്നു. ഈ മനോഹരമായ ഭൂമി ദാനമായി നൽകിയ നമ്മുടെ ദൈവത്തിന് ഈ പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ട് ചെറിയ ചെറിയ നന്മകൾ ചെയ്തുകൊണ്ട് പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് ഈ പ്രകൃതിയെ നമുക്കും സംരക്ഷിക്കാം, കൈകൾ കോർത്തു പിടിക്കാം, മുന്നോട്ടു പോകാം. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.